പോകാനുള്ള ഒരു ചിന്ത എന്തുകൊണ്ടും പ്രസക്തമാണ് സഹോദരങ്ങളെ. അതിന്റെ പ്രാധാന്യത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എനിക്ക് സംസാരിക്കാൻ. എന്തുകൊണ്ട് നോമ്പ്? ഖുർആനിലുള്ള ഉത്തരങ്ങളിൽ ഒരു ഉത്തരം ശഹറു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ ഖുർആൻ ഫമൻ ശഹിദ മിൻകും അശ്ശഹറ ഫലിയസുംഹു ഫമൻ ശഹിദ മിൻകും അശ്ശഹറ ഫലിയസുംഹു. ഖുർആൻ ഇറങ്ങിയ മാസം. അതുകൊണ്ട് ആ മാസത്തിൽ നിങ്ങൾ ആരെങ്കിലും ഹാജർ ഉണ്ടെങ്കിൽ അവൻ നോമ്പ് നോൽക്കണ്ടേ? അപ്പൊ എന്തുകൊണ്ടാണ് നോമ്പ് നോൽക്കാൻ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ അവതീർണമായ ഖുർആനിന്റെ വാർഷികം ആവർത്തിച്ചു വരുന്ന ഈ മാസത്തിൽ ആയതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും നോമ്പ്. ഖുർആനോട് ബന്ധമില്ലേ സഹോദരങ്ങളെ? അതിനെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ ഒരു രാത്രി, ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം കടന്നു വരുന്ന മഹത്വത്തിന്റെ രാത്രി, അനുഗ്രഹത്തിന്റെ രാത്രി, അത് റമദാനിലാണ്. എന്താണ് അന്നത്തെ പുണ്യം? യുഗാന്തരങ്ങളെ കൊണ്ട് നേടാൻ പറ്റാത്ത പുണ്യം ഒരൊറ്റ രാവു കൊണ്ട് കിട്ടാൻ, പുണ്യസ്ഥലങ്ങളെയും പുണ്യ ദിവസങ്ങളെയും പുണ്യ സന്ദർഭങ്ങളെയും നിശ്ചയിച്ച റബ്ബ് നമുക്ക് ഒരു ഒരു രാത്രിയെ നിശ്ചയിച്ച് തന്നിരിക്കുന്നു. ആയിരം മാസങ്ങളെക്കാളും ശ്രേഷ്ഠം. എന്തേ ശ്രേഷ്ഠമുണ്ട്? ശ്രേഷ്ഠത ഉണ്ടാകാൻ കാരണം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, മഹത്വത്തിന്റെ രാത്രിയിലാണ് ആ ഖുർആനിൽ നാം ഇറക്കിയത്. വമാ അദ്രാക മാ ലൈലത്തുൽ ഖദ്ർ, അതിന്റെ മഹത്വം എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നിനക്ക് അറിയിച്ചു തരുന്നത് എന്താണ് പ്രവാചകരെ? ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹർ, ആയിരം മാസങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് ആ രാത്രി. സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ പ്രാധാന്യങ്ങളൊക്കെ ഖുർആൻ കൊണ്ട് തന്നെ. എന്തുകൊണ്ട് ഖുർആനിന് ഈ പ്രാധാന്യം? അറിവ് പറയാൻ എന്റെ സഹോദരങ്ങൾ, നമുക്ക് വികാരം കൊള്ളാനാണ് ഞാൻ പറയുന്നത്. യത്ലൂനഹു ഹഖ തിലാവതിഹി, ഓതുന്നവരുണ്ട് എട്ടേറെ പേരുകൾ. ഞാനും നിങ്ങളും ഓതിയിട്ടുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, ഖുർആൻ ഓതേണ്ട പ്രകാരം ആരെങ്കിലും ഓതിയോ? യത്ലൂനഹു ഹഖ തിലാവതിഹി, അത് ഓതേണ്ട മുറപ്രകാരം ഓതിയവരാണ് അവർ. ആരോധി സഹോദരങ്ങളെ, കോറെ ഓതേണ്ട മുറപ്രകാരം. അതിന്റെ വാക്കുകൾക്കും അതിന്റെ അക്ഷരങ്ങൾക്കും വാചകങ്ങൾക്കും ശക്തിയുണ്ട്, അത്ഭുതകരങ്ങളായ ശക്തിയുണ്ട്, അചേതനങ്ങളായ വസ്തുക്കളെ പോലും പിടിച്ചു കുറുക്കാൻ പറ്റുന്ന ശക്തിയുണ്ട് അതിന്. ഭൂമിയുടെ സന്തുലിതാവസ്ഥ പോലും നിലനിർത്തുന്ന പർവ്വതങ്ങളെ ഇളകി ആട്ടിക്കുവാൻ കഴിയുന്നതാണ് അതിന്റെ ശക്തി. പച്ചയായ ഹൃദയങ്ങളിലാണ് ഖുർആൻ ഇറങ്ങിയത്. പക്ഷേ അത് പർവ്വത ശിഖരങ്ങളിലാണ് ഇറങ്ങിയിരുന്നെങ്കിൽ പോലും അത് പേടിച്ചു വിറക്കുമായിരുന്നു. അതിന്റെ ശക്തി എത്രയാണ് സഹോദരങ്ങളെ? മുമ്പുള്ളവർ അങ്ങനെയാണ് അതിനെ കണ്ടത്. മുമ്പുള്ളവർ അങ്ങനെയാണ് അതിന്റെ വാചകങ്ങൾ ഓതിയതും മനസ്സിലാക്കിയതും അവരങ്ങനെ. പക്ഷെ ആ രൂപത്തിൽ അതിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ അനുഭവിപ്പിക്കാനും ആർക്ക് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചിന്ത. ഖുർആൻ വമ്പിച്ച സ്വാധീനങ്ങൾ ഉണ്ടാക്കി. ഖുർആന്റെ ഓരോ ആയത്തുകളും സ്വഹാബത്തിനെ അത്രയധികം അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. ഉമർ റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരത്തിൽ ത്വാഹാ സൂറത്ത് ഓതിക്കൊണ്ട് കരഞ്ഞു. എപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞത്? ഓരോ സന്ദർഭങ്ങളും വെറും നരകത്തെ കുറിച്ചോ സ്വർഗത്തെ കുറിച്ചോ പരലോകത്തിന്റെ ഭയാനകതകളെ കുറിച്ചോ മാത്രം പറയുമ്പോഴേ യൂസുഫ് സൂറത്ത് യൂസുഫ് ഓതിക്കൊണ്ട് കരഞ്ഞു. സൂറത്ത് യൂസുഫ് അദ്ദേഹം സുബൈക്ക് ഇങ്ങനെ ഓതാണ്. അവസാനം എവിടെ എത്തിയതറിയോ? ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാ, ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാ. ഒരു വല്ലാത്ത നിമിഷമാണ് ആ നിമിഷം. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ വികാരം നമ്മുടെ മനസ്സിലേക്ക് വരും. ഒന്നാമത്തെ മകനെ നഷ്ടപ്പെട്ടു, രണ്ടാമത്തെ മകനെയും നഷ്ടപ്പെട്ട വിവരം മക്കൾ വന്ന് പറയുമ്പോൾ വേദനയുടെ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ കിടക്കുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ വാക്കാണ് ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാ, ഞാൻ ആപരാധിപ്പെടുന്നു എന്റെ ദുഃഖത്തെ എന്റെ പ്രയാസങ്ങളെ അള്ളാഹുവോട്. ആരോട് പറയാനാണ് ഞാൻ അള്ളാഹുവോടല്ലാതെ? ആ വികാര നിമിഷങ്ങൾ ഓതുമ്പോ ചരിത്രവും സംഭവം മനസ്സിൽ തന്നെ വരും. ഓരോ രംഗങ്ങൾ എത്രയെത്ര സ്ഥലങ്ങൾ സഹോദരങ്ങളെ. അപമിം ഹാദൽ ഹദീദി തജബൂൻ വതലഹഖൂൻ വലാ തബഖൂൻ, ഈ വർത്തമാനത്തിൽ നിങ്ങൾ അത്ഭുതം കൊള്ളുന്നുവോ? വതലഹഖൂൻ വലാ തബഖൂൻ, നിങ്ങൾ ചിരിക്കുകയാണോ? നിങ്ങൾ ഈ ഖുർആൻ കേട്ടിട്ട് കരയാത്തതെന്തേ?
എന്ന് ഖുർആൻ ചോദിക്കുമ്പോൾ സഹോദരങ്ങളെ കരഞ്ഞു പള്ളിയിലുള്ള അഹ്ലുസുഫത്ത്. അവരുടെ കരച്ചിലിന്റെ വികാരതയിൽ അല്ലാഹുവിന്റെ റസൂലും കരഞ്ഞു എന്നാണ് അവൾ ഹസാൻ ബസ്രി പറഞ്ഞു, ലാ യൽജു നാര മൻ ബക്കാ മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഓർത്തു കരഞ്ഞ കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ലെന്ന നബി വചനം ആ സന്ദർഭത്തിലാണ് റസൂലുള്ള പറഞ്ഞത്. അവർ കരഞ്ഞു. വികാരങ്ങളുടെ ഒട്ടേറെ അനുഭവങ്ങൾ ഖുർആന്റെ ആയത്തുകളോടൊപ്പം അവർക്കുണ്ടായി. സഹോദരങ്ങളെ, ഒരായത്തെങ്കിലും നമ്മുടെ ഹൃദയത്തെ തൊടണം, ഒരായത്തെങ്കിലും നമ്മുടെ ഹൃദയത്തെ തൊടണം. തൊട്ടാൽ അത് അത്ഭുതകരമായ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കും, ഒരു സംശയവും വേണ്ട. പക്ഷേ പലപ്പോഴും അധികമായി നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുവെങ്കിലും നമ്മളെ തൊട്ടില്ല, അത് കേട്ട് കേട്ട് താഴ്മിച്ചിട്ട. അങ്ങനെ റസൂലുള്ളാനെ, അള്ളാഹുവിന്റെ റസൂലിനല്ലേ സഹോദരങ്ങളെ ഇത് ഇറങ്ങിയത്, റസൂലല്ലേ ഇത് ആവർത്തിച്ച് ജനങ്ങളെ പഠിപ്പിച്ചത്. പക്ഷേ റസൂലുള്ളയും സ്തബ്ധനായി നിന്ന നിമിഷം കൊണ്ട് ഖുർആനിന്റെ മുന്നിൽ ഖുർആന്റെ വചനങ്ങൾ ഓതപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ റസൂലും നിന്നിട്ടുണ്ട്. അങ്ങേയറ്റത്തെ വേദനയോടുകൂടി അബ്ദുല്ലാഹി മസ്ഊദിനോട് റസൂൽ പറഞ്ഞു, ഇക്ര ഇക്ര അലൈൽ ഖുർആൻ, ഇബ്ൻ മസ്ഊദ് എനിക്ക് ഖുർആൻ എന്ന് ഓതിക്കൊണ്ട് ഞാൻ അതൊന്ന് കേൾക്കട്ടെ എന്ന് റസൂലുള്ള പറഞ്ഞു. ഖുൽതു യാ റസൂലല്ലാ അഖ്റഉ അലൈക, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരികയോ പ്രവാചകരെ, നിങ്ങൾക്കിറങ്ങിയ ഗ്രന്ഥം ഉൻസില, അപ്പൊ അലൈക ഉൻസില, താങ്കളുടെ മേൽ ഇറങ്ങിയ ഈ ഖുർആൻ ഞാൻ താങ്കൾക്ക് ഓതിത്തരികയോ എന്നാണ്. ഞാൻ അടുത്ത ഒരാളിൽ നിന്ന് കേൾക്കാൻ ഞാൻ അത് ആഗ്രഹിക്കുന്നു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്ത സൂറത്തുൻ നിസാ ആണ്. സൂറത്തുൻ നിസാ ഇങ്ങനെ ഓതി, ഓരോ വചനങ്ങൾ ഓതി ഓതി വരുമ്പോൾ ഇബ്നു മസ്ഊദ് ഓതി, ഫകൈഫ ഇദാ ജിന്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ വജ്നാ ബിക അലാ ഹൗലാഇ ശഹീദ, ഫകൈഫ ഇദാ ജിന്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ. മുഹമ്മദ് നബിയെ ഓരോ സമുദായത്തിന്റെയും സാക്ഷികളായി, അതത് സമുദായത്തിന്റെ പ്രവാചകന്മാരോടൊപ്പം ആ ജനതയെ പരലോകത്ത് കൊണ്ടുവരുമ്പോൾ ഈ ആളുകൾക്ക് സാക്ഷിയായി നിന്നെ കൊണ്ടുവരുന്ന രംഗം അത് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് മതി, ഇബ്നു അബ്ദുല്ലാഹി മസ്ഊദെ നിർത്തുന്നാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ സഹോദരങ്ങളെ നടന്നു, കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ വന്നിട്ട് അദ്ദേഹം ആ നിമിഷം ഓർത്തു പടച്ചോനെ ഏൽപ്പിച്ച ബാലതയെ കുറിച്ച് പരലോകത്ത് ചോദിച്ചാൽ. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്ന ഒരു പ്രസംഗത്തിന് വേണ്ടിയല്ല, സഹോദരങ്ങളെ ഒന്ന് തൊട്ട് കാണിക്കുമോ ഖുർആൻ മറിച്ചിട്ട് നമ്മുടെ ഹൃദയങ്ങളെ തൊട്ട ഒരു വചനം, ആറായിരത്തി ചില്ലാനും വചനങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ തൊട്ട ഒരു വചനം കാണിച്ചു തരുമോ? കാണിച്ചു തരാനില്ലെങ്കിൽ ഖുർആനെ നാം ഓതിയിട്ടില്ല, പാരായണം ചെയ്തിട്ടില്ല, അതിന് ജീവിതത്തെ തൊടാൻ ശക്തിയില്ലെന്ന അഭിപ്രായമുണ്ട്. നമ്മുടെ മനസ്സുകളെ തൊടാൻ, നമ്മുടെ മനസ്സുകളെ പരിവർത്തിപ്പിക്കാൻ അതിന് ശക്തിയില്ലെന്ന് പറയാനാകുമോ സഹോദരങ്ങളെ? മാറും. വ്യക്തിജീവിതം മാത്രമല്ല, കുടുംബജീവിതം മാത്രമല്ല, ഒട്ടനവധി മാറും. അറബി സാഹിത്യത്തെ കുറിച്ച് അറിയുന്നവർക്കറിയാം, എന്റെ ആങ്ങളാര് സഹോദരന്മാര് മരിച്ചതിന് നിർത്താതെ കരഞ്ഞ് വിലാപകാവ്യം പാടിയ ആളാണ് ഹൻസ. ഇസ്ലാം വന്നപ്പോൾ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. അവർ കരഞ്ഞു പാടിയതാണ് ആങ്ങളാർ രണ്ടാൾ, മുഅവിയയും സുഹറും മരിച്ചപ്പോൾ അവർ പാടി കണ്ണുകളെ കരയാത്തതെന്തേ, നിങ്ങൾ എന്തേ കണ്ണുനീരിനെ ചൊഴിയാത്തത്, നിങ്ങൾ വറ്റിപ്പോയോ വരണ്ടുപോയോ എന്ന് ചോദിച്ച് ദീർഘകാലം ഒരു ദുഃഖത്തെ അടക്കി വെക്കാതെ കടന്ന ആ ശോകഗാനങ്ങൾ അറബി സാഹിത്യത്തിന്റെ അമൂല്യ സമ്പത്താണ്. എന്നാലേ കാദിസിയ യുദ്ധത്തിൽ അവർക്ക് മരിച്ചത് നാല് മക്കളാണ് പറഞ്ഞ വാക്കെന്താണ്? രണ്ടാം സഹോദരങ്ങളുടെ പരിവർത്തനം, വിശ്വാസത്തിൽ പുതിയ മാറ്റങ്ങൾ വന്നു, ചിന്താഗതിയിൽ പുതിയ മാറ്റങ്ങൾ വന്നു. ഒരു ഭാഗത്ത് ഖുർആൻ ഓതുന്നു, ഒരു ഭാഗത്ത് പഴകിപ്പുളിച്ച പഴയ കാലത്തെ ജീവിതം അതുപോലെ അനുവർത്തിക്കപ്പെടുന്നു. അതല്ലേ സഹോദരങ്ങളെ ഞാനും നിങ്ങളും ആ മാറ്റമാണ്. വ്യക്തിത്വത്തെ ജീവിതത്തെ കാഴ്ചപ്പാടുകളെ മാറ്റി. അൽഹംദുലില്ലാഹില്ലദീ ശർറഫനി ബിഖത്ലിഹിം, അല്ലാഹുവിനെ അവരെ നൽകി ആ കാദിസിയിൽ രക്തസാക്ഷികളാകാൻ നാലു മക്കളെ കൊടുക്കാൻ അവസരം തന്ന നാഥ, നിനക്ക് സ്തുതി എന്ന് സ്വന്തം മക്കൾ പറഞ്ഞ് മരിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞു അവർ. സഹോദരങ്ങളെ, എത്ര സംഭവങ്ങൾ, എത്ര മാറ്റങ്ങൾ. മദീനത്തെ പള്ളിന്റെ മുന്നിലൊരു തോട്ടമുണ്ട്, ആ തോട്ടത്തിൽ നിന്നാണ് റസൂലുള്ള പലപ്പോഴും ശുദ്ധജലം പോയി കുടിക്കാൻ, അത്രയും നല്ല ശുദ്ധജലം കിട്ടും. അബൂതുലഹയുടെ തോട്ടമാണ്, ആ തോട്ടം പലരും കണ്ട് മോഹിച്ച തോട്ടമാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ
ഈ റമദാനിനും ഇമാം മോദിയില്ലേ ലം തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു ബിമാ തുഹിബ്ബൂൻ ലം തനാലുൽ ബിർറ നിങ്ങൾക്ക് പുണ്യം നേടുക സാധ്യമല്ല ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ദാനം ചെയ്യുന്നതുവരെ നിങ്ങൾക്ക് പുണ്യം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ലെന്ന് ആയത്തോതിയപ്പോൾ സഹോദരങ്ങളെ എന്ത് തോന്നി? ഒരു അച്ഛനൻ തെറ്റിയപ്പോൾ തിരുത്താൻ പ്രാപ്തരായ ഒട്ടേറെ ആളുകൾ സത്യത്തിലുണ്ട്. പക്ഷേ ആ വാചകത്തിന്റെ അർത്ഥം ഉൾക്കൊള്ളാൻ പറ്റിയ ഒരാളുണ്ടോ? തറാബീഹിന്റെ സ്വപ്പുകളിൽ പരിശോധിക്കപ്പെടുന്ന അവിടെയാണ് സഹോദരൻ. അൽബക്കറയിൽ ഒരു വാചകം തെറ്റുമ്പോൾ തിരുത്താൻ എനിക്കും നിങ്ങൾക്കും പറ്റും. ആ വാചകം കേട്ടപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുക്കൽ ചെന്നവർ, ഇമാം ബുഖാരിന്റെ സംഭവമാണ്, കെട്ടുകഥകളല്ല, ഞാൻ പറഞ്ഞ ഹദീസുകളും സംഭവങ്ങളും മുഴുവൻ ഇമാം മുസ്ലിമും ബുഖാരിയും റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളാണ്. റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, റസൂലേ ആയത്ത് ഞാൻ കേട്ടു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത്